മലയാളി സ്പോർട്സ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സങ്കടം നൽകുന്ന ഒരു റൂമറിനെ കുറിച്ചും അതുപോലെ തന്നെ എ ടി കെ മോഹൻ ബഗാൻ ആരാധകർക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു റൂമറിനെ കുറിച്ചുമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത് അപ്ഡേറ്റ്, നിലവിലെ ഐ എസ് എൽ ചാമ്പ്യന്മാരായ എ ടി കെ മോഹൻ ബഗാൻ ഒരു അടാറ താരത്തെ ടീമിലെത്തിക്കാനായി ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. പോർച്ചുഗീസ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരിൽ ഒരാളായ പെഡ്രീഞ്ഞോ എന്ന താരത്തെയാണ് അവർ കൂടാരത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് അടക്കമുള്ള വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം എക്സ്പീരിയൻസും അതുപോലെ തന്നെ കളിമികവുമുള്ള താരമെന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും 2016 മുതൽ താരം പോർച്ചുഗീസ് ക്ലബ്ബായ പാക്കോസ് ഫെരീരയ്ക്ക് വേണ്ടിയാണ് ബോട്ട് കെട്ടിയിരുന്നത്. നിലവിൽ ടീമുമായി കരാർ അവസാനിച്ച് ടീം വിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ താരമെന്നും വൈകാതെ തന്നെ അദ്ദേഹം ഇന്ത്യയിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എ എം എഫ് പൊസിഷനെ കൂടാതെ സി എം എഫ് ആയും ആർ എം എഫ് ആയും താരം ബോട്ട് കെട്ടാറുണ്ട്. കഴിഞ്ഞ സീസണിൽ 32 കളികളിൽ നിന്ന് 2 ഗോളും 2 അസിസ്റ്റും താരം സ്വന്തം പേരിൽ കുറിച്ചിരുന്നു. പോർച്ചുഗലിലെ തന്നെ മറ്റു മികച്ച ക്ലബ്ബുകൾക്കായും താരം ഇതിനോടകം ബോട്ട് കെട്ടിയിട്ടുണ്ട്. എന്തായാലും താരവുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും വൈകാതെ തന്നെ താരം കൂടാരത്തിലെത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ മികച്ച ത്രൂ പാസുകളും ട്രിബിളിംഗ് മികവും ഒക്കെ ഉള്ള ഈ 27-കാരനെ ടീമിലെത്തിക്കാനായാൽ അത് അവരുടെ അറ്റാക്കിങ്ങിൽ കൂടുതൽ ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയമില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. രണ്ടാമത് അപ്ഡേറ്റിനെ തികച്ചും നിങ്ങളൊരു റൂമറായിട്ട് തന്നെ കണ്ടാൽ മതി, കാരണം ഇതിനെ സംബന്ധിച്ച് അത്ര വലിയ തെളിവുകളൊന്നും കിട്ടാത്തതിനാൽ ഇത് തികച്ചും ഒരു റൂമർ തന്നെയാണ്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരക്കാരിൽ ഒരാളായിരുന്ന സ്പാനിഷ് സൂപ്പർ താരം സെർജിയോ സിഡോഞ്ച ക്ലബ്ബ് വിടാനൊരുങ്ങുന്നു എന്ന്. നിലവിൽ താരം ടീമുമായി പുതിയ കരാറിൽ ഏർപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ താരം ക്ലബ്ബ് വിട്ട് പോകാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പുകൾ നടത്തി വരുന്നുണ്ട് എന്നും വാർത്തകളുണ്ട്. ജംഷഡ്പൂർ എഫ് സിയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചിരുന്ന സിഡോയെ കഴിഞ്ഞ സീസണിലാണ് ബ്ലാസ്റ്റേഴ്സ് കൂടാരത്തിലെത്തിച്ചിരുന്നത്. എന്നാൽ പ്രതീക്ഷിച്ച ആ മികവ് പുറത്തെടുക്കാൻ താരത്തിന് സാധിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കഴിഞ്ഞ സീസണെ ബ്ലാസ്റ്റേഴ്സിനായി 13 കളികളിൽ നിന്ന് 1 ഗോളും 3 അസിസ്റ്റുമാണ് താരം നേടിയിരുന്നത്. സ്പാനിഷ് ഒമ്പന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ബൂട്ട് കെട്ടിയ ഒരു പരിചയസമ്പത്തും 29-കാരനുണ്ട്. എന്തായാലും താരം ടീം വിടുമെന്ന വാർത്തകൾ ചെറിയ രീതിയിൽ പരക്കുമ്പോൾ ചില ആരാധകർ സിഡോ ടീം വിട്ടാലാതെ മോഹൻ ബഗാന്റെ സ്പാനിഷ് മിഡ്ഫീൽഡറായ ജോസേബോ ബെറ്റിയെ ടീമിലെത്താൻ കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇവരിൽ ആര് ടീമിലെത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് കാതിരുതന്നെ കാണാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്ക് ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.